ബൈബിൾ കിസിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈബിൾ കിസ് രണ്ടാം ഭാഗം കണ്ടവർക്കും മത്സരത്തിൽ പങ്കെടുത്തവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ബൈബിൾ കിസിന്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ കാണുവാൻ ബൈബിൾ കിസ് പാർട്ട് ഒന്ന് കാണുക. ഓരോ ആഴ്ചയും 10 ചോദ്യങ്ങൾ, അങ്ങനെ 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരമാണിത്. ഓരോ ആഴ്ചയും പ്രത്യേകം വിജയിയെ കണ്ടെത്തുകയും അവർക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ 10 ആഴ്ച നീണ്ടു നിൽക്കുന്നതിനാൽ അതിനു ശേഷം മാത്രമേ ഉത്തരങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ഓരോരുത്തരുടെയും മാർക്കും ശരിയുത്തരവും ബൈബിൾ കിസ് തീരുന്ന സമയത്ത് തന്നെ മറ്റൊരു വീഡിയോയായി ഈ ചാനൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. 10 ആഴ്ച 100 ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും മെഗാവിജയെ കണ്ടെത്തുന്നതാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട അവസാന തീയതി 2021 ജൂലൈ 24 ശനി 5 മണിക്ക് മുമ്പായി. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ബൈബിൾ കിസ് പാർട്ട് 2 വിജയി ആരാണെന്ന് നോക്കാം. നമുക്കതിലേക്ക് കടന്നു പോകാം. ധാരാളം മത്സരാർത്ഥികൾ ഈ ബൈബിൾ കിസ് പരമ്പരയിൽ സംബന്ധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ വിവിധ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പ്രിയപ്പെട്ടവരിൽ സംബന്ധിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാർട്ട് 2, അല്ലെങ്കിൽ ബൈബിൾ കിസ് രണ്ടാം ഭാഗത്തിലെ വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കുന്നു. വളരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് ആരാണ് വിജയി എന്നുള്ളത്. ഓക്കെ, കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയാം, ആനി അരുവിക്കര. ഓക്കെ, ആനി അരുവിക്കരയാണ് ബൈബിൾ കിസ് പാർട്ട് 2 ഭാഗത്തിലെ വിജയി. ഓക്കെ, ആനി അരുവിക്കരയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ബൈബിൾ കിസ് പാർട്ട് 3 ചോദ്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 2 പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയെക്കുറിച്ച് പറയുന്ന അനുഗ്രഹീതമായൊരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. നിങ്ങൾ ഉത്തരമയക്കുമ്പോൾ അതിൻ്റെ വാക്യം സഹിതം നിങ്ങൾ ഉത്തരമെഴുതുക. ഒരുപക്ഷെ ഒരു ഉത്തരം 1-2 വാക്യങ്ങളായിരിക്കാം ആ ഉത്തരം കാണുന്നത്. പുറപ്പാട് പുസ്തകം എല്ലാ അധ്യായത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് കഴിയുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൻസർ അയക്കുമ്പോൾ നിങ്ങളുടെ പേര് അതിനോടുകൂടെ എഴുതുവാൻ മറക്കരുത്. നിങ്ങളുടെ പേരും സ്ഥലവും ആൻസർ ഷീറ്റിൽ എഴുതുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പരും മെയിൽ ഐഡിയും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങളതെല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ബൈബിൾ കിസ് പാർട്ട് 3 ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം 1, ഒരു എബ്രായ ദാസൻ സ്വതന്ത്രനാകുന്നത് എപ്പോഴാണ്? ഒന്നുകൂടെ ആവർത്തിക്കാം, ഒരു എബ്രായ ദാസൻ സ്വതന്ത്രനാകുന്നത് എപ്പോഴാണ്? ചോദ്യം 2, അമ്രാമിന്റെ ആയുഷ്കാലം എത്ര? ചോദ്യം 3, അഹറോൻ, മിര്യാം, മോശ ഇവരിൽ മൂത്തത് ആര്? അഹറോനും മിര്യാം, മോശ ഇവരിൽ മൂത്ത വ്യക്തി ആരാണ്? ചോദ്യം 4, കൽമഴ നിമിത്തം നശിക്കാതിരുന്നത് എന്ത്? ചോദ്യം 5, ഇസ്രായേൽ മക്കൾ എത്ര നാൾ മന്ന ഭക്ഷിച്ചു? ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ചോദ്യം 5, ഇസ്രായേൽ മക്കൾ എത്ര നാൾ മന്ന ഭക്ഷിച്ചു? ചോദ്യം 6, 6 ചോദ്യത്തിലേക്ക് പോകുന്നു, സൂര്യൻ അസ്തമിക്കും മുമ്പ് മടക്കി കൊടുക്കേണ്ടത് എന്ത്? സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കേണ്ടത് എന്ത്? 7 ചോദ്യത്തിലേക്ക് പോകുന്നു. 7 ചോദ്യം, ബെസലേലിന്റെ ഗോത്രം ഏതാണ്? ചോദ്യം 8, 8 ചോദ്യം, സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ വയ്ക്കേണ്ടത് എന്ത്?
സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ വയ്ക്കേണ്ടത് എന്ത്? ചോദ്യം 9, 9-ാമത്തെ ചോദ്യം, എങ്ങനെയുള്ളവനാണ് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണ്ടത്? എങ്ങനെയുള്ളവനാണ് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണ്ടത്? ബൈബിൾ ദിസ് പാർട്ടിലെ 3-ാം പാർട്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 10, ആകയാൽ എന്റെ വാക്ക് കേൾക്ക, ഞാൻ ആലോചന പറഞ്ഞു തരാം. ആര് ആരോട് പറഞ്ഞു? 10-ാമത്തെ ചോദ്യം, ആകയാൽ എന്റെ വാക്ക് കേൾക്ക, ഞാനൊരാലോചന പറഞ്ഞു തരാം. ആര് ആരോട് പറഞ്ഞു? എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ആൻസർ എഴുതുവാൻ തുടങ്ങിക്കൊള്ളുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.